ഹായ് ഡിയേഴ്സ്, ഒരു സാധാരണ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇന്ന് മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മഴ ദിവസം തോന്നുന്നു. അപ്പോൾ താത്ത ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾ ജോലിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുതിരക്കറിയും പുട്ടുകയാണ് കേട്ടോ, ഒന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതേപോലെ തന്നെ പപ്പടും പൊരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാ നിങ്ങളെ ചായ കുടിക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഒരു 9 മണിയാകുമ്പോൾ ഞാനും മോളും അനിയത്തിയും എല്ലാവരും പാടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്ന് സാമ്പാർ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പരിപ്പൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ തിനും അത് കുതിർന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാ അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇതാ സാമ്പാർ കഷ്ണങ്ങൾ കട്ട് ചെയ്യാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ വല്ലാണ്ട് കഷ്ണങ്ങളൊന്നും വല്ലാണ്ട് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും പകുതി കഷ്ണങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ എളുപ്പത്തിലൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഉമ്മയാണെങ്കിൽ ഇതാ ചട്ടിയിലൊക്കെ കഷ്ണങ്ങളൊക്കെ വേവിച്ച് പതുക്കെ ഓരോന്ന് ഇതാക്കിയിട്ടാണ് ഉമ്മ സാമ്പാർ ഉണ്ടാക്കുക കേട്ടോ. ഞാൻ എളുപ്പം കുക്കറിൽ 2-3 വിസിലി വന്ന എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ അധികം സാമ്പാർ ഉണ്ടാക്കലേ. അപ്പോൾ ഇന്ന് ഞാനാ സാമ്പാർ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ ആദ്യം സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഇതാ മത്തിയും വായക്ക കഷ്ണും അതേപോലെ ക്യാരറ്റും ഒരു സവാളയുടെ പകുതിയും പിന്നെ അതേപോലെ ഒരു പൊട്ടറ്റയുടെ പകുതിയും പിന്നെ അതേപോലെ മുരിങ്ങക്കായും വെണ്ടയ്ക്കും എല്ലാതും ഇങ്ങനെ വൃത്തിയാക്കാൻ കേട്ടോ. അങ്ങനെ കഷ്ണങ്ങളൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേന് ഇതാ പരിപ്പ് ഇതാ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് ഞാൻ ഗ്യാസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടു കേട്ടോ. കാരണം നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചതല്ലേ. അപ്പോൾ നമ്മളിതാ അത് ഗ്യാസ് വേവാൻ വെച്ച സമയത്ത് ഇതാ ഗ്യാസ് വേവാൻ വെച്ച സമയത്ത് ഇതാ ഞാൻ ഒരു നെയ്യ് ഒരുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഉമ്മയും സാധാരണ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്ന കാരണം ഇപ്പോൾ ഒരു ചീനച്ചട്ടി മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് പാലിൻ്റെ പാടല്ലേ, നമ്മൾ പാല് തിളപ്പിച്ച അറി വന്നാൽ അതിൻ്റെ മുകളിങ്ങനെ പാടിട്ടുമല്ലോ, അതൊരു 4-5 ദിവസത്തെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അത് ഞാൻ ചീനച്ചട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് നേരത്തിന് ഇളക്കില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് 4 ഓറൊക്കെ ഒന്ന് ഉരുകി വന്നതിന് ശേഷമാണ് നടുക്കൊന്ന് ഇളക്കി കൊടുക്കുക. നടുക്ക് കട്ടിയിൽ നിൽക്കുന്നത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് അതിൻ്റെ കക്കനൊക്കെ ഒന്ന് കറുത്ത് വരും കേട്ടോ. ആ സമയമാണ് നെയ്യ് ഉരുക്കി ചെയ്തിട്ട് കണ്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലാതും ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പേ കൂടെ നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കറുത്ത സംഭവമൊന്നും പെടാതെ അരിച്ചെടുക്കാൻ നോക്കണം കേട്ടോ. ഇത് നമ്മൾ ഈ നെയ്യ് ഒരുക്കുമ്പോൾ നല്ല ഒരു മണക്കേ കേട്ടോ. ചിലവർക്ക് അതിൻ്റെ മണമൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല. ഈ നെയ്യ് ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ മണമൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എളുപ്പത്തിൽ നെയ്യ് ഉണ്ടാക്കിയെടുത്തിട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ പാലൊക്കെ എന്നും വാങ്ങണവരൊക്കെ ആണെങ്കിൽ നെയ്യ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോഴത്തേന് ഇതാ 2 വിസിൽ അടിച്ചതിന് ശേഷം കുക്കറൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവിയൊക്കെ പോയപ്പോൾ തുറന്നോക്കിയപ്പോൾ ഇതാ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുരിങ്ങക്കായും അതേപോലെ തന്നെ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ബാക്കി എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളകും പൊടിയും 1¼ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ 1 പഴുത്ത തക്കാളി എരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 പച്ചമുളക് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ 1 ചെറിയ നെല്ലിക്കട വലുപ്പത്തിൽ പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിൽ വന്നാൽ മതി കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും പച്ചക്കറി. ഇതാ ആ സമയം ചീനച്ചട്ടിയിൽ 1½ ടീസ്പൂൺ വേവുന്ന സമയം നമ്മൾ ചീനച്ചട്ടിയിൽ 1½ ടീസ്പൂൺ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇതാ കഷ്ണങ്ങളാക്കിയ വെണ്ടക്ക ഇതാ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു കൊഴു കൊഴുപ്പ് ഉണ്ടാവില്ലേ വെണ്ടക്കൊക്കെ, അത് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതാ ഞാൻ അപ്പത്തിനും ഇതാ 1 വിസിലൊക്കെ വന്ന് ഓഫ് ചെയ്തിട്ട് ആവിയൊക്കെ പോയപ്പോൾ ഇതൊരു ചട്ടി കുടുക്കേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഗ്യാസ് വെച്ച് ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് ഇതാ നമ്മൾ നേരത്തെ കഷ്ണങ്ങളാക്കിയിട്ട് ആ മുരിങ്ങക്കായില്ലേ അതും അതേപോലെ ആ റോസ്റ്റ് ചെയ്ത ആ വെണ്ടയ്ക്ക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഇങ്ങോട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1½ ടേബിൾ സ്പൂൺ ഇതാ സാമ്പാർ പൗഡർ കുറച്ച് വെള്ളത്തിൽ കട്ട കെട്ടാതെ ഒന്ന് കലക്കിയെടുത്തിട്ട് അതും പാടെ ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 5-6 മിനിറ്റ് ഇതാ ഈ ഒരു സാമ്പാർ പൗഡറും അതേപോലെ നമ്മളെ വെണ്ടയ്ക്കും മുരിങ്ങക്കായൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാർ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇന്ന് ഗ്യാസ് ഓഫ് ചെയ്യാതെ തന്നെ നമുക്കിതിലേക്കുള്ള വറവ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ചീനച്ചട്ടി വെച്ചിട്ട് ഇതാ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് കടുകും പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സാമ്പാറേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറാട്ടോ. അതേപോലെ തന്നെ നമ്മൾ ബാക്കിയാ വെച്ച ആ ബാക്കിയുള്ള കഷ്ണങ്ങൾ കുമ്പളങ്ങ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. കുമ്പളങ്ങയും മുരിങ്ങക്കായും വെണ്ടയ്ക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു മിക്സ്ഡ് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ഇതാ ഉള്ളി ഉണക്കമുളകും കറിവേപ്പിൻ്റെയും കടുകും വെളിച്ചെണ്ണയും ഒക്കെ എല്ലാവർക്കും അറിയുന്നേക്കാറല്ലോ അല്ലേ. അതൊക്കെ നല്ല മൊരിയിച്ചിട്ട് ഇതാ കുറച്ച് ഉപ്പിട്ടിട്ട് ഈ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവിക്ക് വേവിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പേരി. അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതാ ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇതാ ഈ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കണതാട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ ആ ഒരു വട്ടും ഇങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അല്ല, അതിങ്ങനെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എണ്ണയിലിട്ട് അങ്ങനെ വീർത്ത് വരും. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ അത് ഞാൻ ഒക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് അധികം എണ്ണൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇങ്ങനെ അതിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ രണ്ട് പേരിതാ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാനിതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിൽ തന്നെ ഇതാ ഉണക്കമീൻ ഇട്ടോ, ഉണക്കമാന്തള കേട്ടോ. അത് ഇതാ കുറച്ച് മുളകും പൊടി ഉപ്പ് ഇട്ടിട്ടില്ല, മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ മക്കൾക്ക് ഇത് കൊടുക്കുക കേട്ടോ. അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാ അപ്പുറത്ത് ഇതാ അനിയത്തി ഇതാ അക്കോറിയം വൃത്തിയാക്കുക കേട്ടോ. അവളാണ് ഇതിൻ്റെ കാളിട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ വളർത്താൻ. എന്നിട്ട് അങ്ങനെ കാക്ക മേടിച്ചു കൊടുത്താണ് കേട്ടോ അത് അവൾക്ക് അക്കോറിയം. അപ്പോൾ ഇതാ മീനിൻ്റെ വെള്ളം മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ പിടിച്ചിട്ട് ആദ്യം ബക്കറ്റിലേക്ക് ഇടണം, എന്നിട്ട് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് കല്ലൊക്കെ കഴുകിയിട്ട് വേണം കേട്ടോ. അങ്ങനെ അതൊക്കെ അവൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതേപോലെ മോനും ഉണ്ട് കേട്ടോ കൂടെ. അങ്ങനെ അക്കോറിയൊക്കെ അവൾ വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറ് തിന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സാമ്പാറും രാവിലെ പിടിച്ച പപ്പടും ഉണ്ടായിരുന്നു. അതേപോലെ ഉണക്ക മാന്തള പിന്നെ കുറച്ച് ഉപ്പിലിട്ട മാങ്ങിയും ചീനമുളകും ഉണ്ട് കേട്ടോ. അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വാപ്പ ഇരുന്നിട്ട് ചോറ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഞങ്ങളും ചോറുന്നായിരുന്നു. ഞങ്ങളും ചോറുന്നലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇന്നേൻ്റെ ശേഷമാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടില്ല. ഒരു പാനിലേക്ക് ഞാൻ 1.5 കപ്പ് പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 5 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് ഞാൻ ഫ്ലെയിം ഓണാക്കുന്നത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുന്നുണ്ട്. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി അതും മെൽറ്റാക്കിയതിന് ശേഷം ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ എല്ലാം ചൂടുള്ള വെള്ളത്തിൽ കട്ടല്ലാതെ കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മീഡിയം ഫ്ലെയിമിട്ട് ഒന്നിങ്ങോട്ട് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ 1/2 കപ്പ് പാലിൽ ഞാൻ ഒരു 5 രൂപയുടെ ആ ബൂസ്റ്റ് പാക്കറ്റില്ലാതെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ റസ്ക്. ആ പാല് ബൂസ്റ്റ് കലക്കിയ പാല് ഇതാ റസ്ക് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഗ്ലാസിൻ്റെ ട്രേ ഒന്നും ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു പാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതാ കേട്ടോ നമ്മുടെ പാലൊക്കെ കുറുക്കി വെച്ചിട്ടുള്ള പുഡിങ്ങില്ലേ, അപ്പം ഈ പുഡിങ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആ തവി വെച്ചിട്ട് തന്നെ ഒന്ന് 4 ഓറൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് വെച്ചാൽ നന്നായിട്ട് സെറ്റായി കിട്ടും. എളുപ്പം സെറ്റാകാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് ഞാൻ ഫ്രീസറിലൊന്നും വെക്കണ്ട കേട്ടോ, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എളുപ്പം സെറ്റായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് റസ്കിൻ്റെ പകരം നമുക്ക് ബ്രെഡൊക്കെ വെക്കാം കേട്ടോ. പക്ഷേ റസ്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അതും സെറ്റായി വന്ന് 10 മിനിറ്റ് കഴിഞ്ഞ് സെറ്റായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ ഞാൻ ഒന്ന് പരത്തി കൊടുക്കട്ടെ. തോനൊന്നുമില്ല, ഒരു 2 കുഞ്ഞിക്കൈയിലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ബീറ്റ് ചെയ്തത് ഉണ്ടായതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുത്ത കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലിപ്പോൾ വിപ്പിംഗ് ക്രീം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പുഡിങ് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള പുഡിങ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുമല്ലോ ഈ പുഡിങ്ങൊക്കെ കഴിക്കാൻ. അപ്പോൾ ഈ ഒരു റസ്ക് പുഡിങ് നല്ല അടിപൊളി പുഡിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ എൻ്റെ കയ്യിൽ കുറച്ച് ബദാം ഉണ്ടായിരുന്നു, അതും കൂടിയും കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ
കേക്കിലൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്ന ആ കളർ ഷുഗർ ബോൾസ് ഇല്ലേ, അതും കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സെറ്റ് ആവാനൊന്നും കാത്തിരുന്നില്ല, അത് കഴിഞ്ഞപ്പോൾ കട്ട് ചെയ്തിട്ട് ഞങ്ങളിത് കഴിക്കാൻ നോക്കുക കേട്ടോ. കുട്ടികൾ ഇതാ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കുമ്പോൾ നമ്മൾ സെറ്റാക്കാനും ഇതിനൊന്നും കുട്ടികൾ സമ്മതിക്കില്ലല്ലോ, അവർക്ക് പെട്ടെന്ന് കിട്ടണമല്ലോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റസ്ക് പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, എളുപ്പമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. ഇപ്പോൾ ഞാനും പിന്നെ മോളും ഉണ്ട്, അനിയത്തിയും ഉണ്ട്, ഉമ്മയും പിന്നെ കാക്കയും കൂടിയിട്ട് പുറത്ത് പോകട്ടെ. 6 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ടാ, വരുമ്പോൾ ഞങ്ങൾ ഷവർമ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോളി ഇരുന്നിട്ട് ഇതാ ഷവർമ കഴിക്കേണ്ട, അവൾക്ക് കുബൂസ് കഴിക്കണത് ഇഷ്ടമായിട്ടില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിത്തെ ഫില്ലിങ് മാത്രം, ചിക്കൻ ഫില്ലിങ് മാത്രമേ അവൾ കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ അവൾ ഇരുന്നിട്ട് ഷവർമ കഴിക്കണേ, ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഉച്ചക്കത്തെ ഫുഡ് തന്നെ ഞങ്ങൾ രാത്രിയും കഴിച്ചു കേട്ടോ. അപ്പോൾ ബൈ.